ഓരോ തവണ പോകുമ്പോഴും വ്യത്യസ്തങ്ങളായ വെവ്വേറെ അനുഭവങ്ങളാണ് മൂന്നാർ യാത്രകൾക്ക് നൽകുന്നത്. നല്ല കൊടുങ്കാറ്റും തണുപ്പും കോടൽ മഞ്ഞും ചാറ്റൽ മഴയും മൂന്നാർ എന്ന സുന്ദരിയെ മനോഹരമാക്കുന്നു. ഓരോ ദിവസവും കാണുന്ന കാഴ്ചകളും കാലാവസ്ഥയും മനുഷ്യരും അവരുടെ ജീവിതങ്ങളും ഒപ്പം മൂന്നാറിൻ്റെ സ്വന്തം നീലക്കുറിഞ്ഞിയും മൂന്നാറിൻ്റെ മനോഹാരിതയ്ക്ക് മാറ്റിക്കൂട്ടുന്നതാണ്. മൂന്നാറിലേക്ക് ഒറ്റ ദിവസത്തേക്ക് ഉദുമൽപേട്ടയിൽ നിന്ന് എങ്ങനെ പോയി വരാം എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മൂന്നാറിനെ സംബന്ധിച്ച് ഒരു ദിവസത്തിൽ മൂന്നാർ കണ്ടുവരിക എന്നുള്ളത് തീർത്തും പ്രയാസമുള്ളത് തന്നെയാണ്. എങ്കിലും മൂന്നാറിൻ്റെ ഭംഗി പരമാവധി ആസ്വദിച്ചുകൊണ്ടും പ്രധാന സ്ഥലങ്ങൾ കണ്ടുകൊണ്ടും തന്നെയാണ് ഈ യാത്ര അവസാനിക്കുന്നത്. ഈ റൂട്ട് കൊടുങ്കാട്ടിലൂടെയുള്ള അതിസാഹസികമായതും എന്നാൽ ഓരോ യാത്രികൻ്റെയും സ്വപ്നയാത്രയാണ്. അതിരപ്പള്ളിയിൽ നിന്ന് വാൽപ്പാറ പോയി അല്ലെങ്കിൽ കൊടൈക്കനാലിൽ നിന്നോ പഴനിയിൽ നിന്നോ വരുന്നവർക്ക് അതുമല്ലെങ്കിൽ മധ്യ കേരളത്തിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുന്നവർക്കും തിരഞ്ഞെടുക്കാവുന്ന മികച്ച റൂട്ടാണിത്. ഇതിനായി നമ്മൾ ആദ്യം ഉദുമൽപേട്ടയിലാണ് എത്തിച്ചേരേണ്ടത്. അവിടെ നിന്നും മൂന്നാർ റോഡിലേക്ക് തിരിഞ്ഞ് യാത്ര തുടങ്ങാം. കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ അമരാവതി ഡാമിലേക്കുള്ള ബോർഡ് കാണാവുന്നതാണ്. മെയിൻ റോഡിൽ നിന്നും 7 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് വേണം ഈ ഡാമിലേക്ക് എത്താൻ. ഇവിടെ നിന്നും തിരിച്ച് മൂന്നാർ റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ വനപ്രദേശം തുടങ്ങുകയായി. കുറച്ച് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കാണാം. അവിടെ ചിലപ്പോഴൊക്കെ യാത്രികരെ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കാറുണ്ട്. അടുത്തത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെയും മേൽപ്പറഞ്ഞ പരിശോധനകളുണ്ടായിരിക്കും. ചെക്ക് പോസ്റ്റുകളെല്ലാം പിന്നിട്ട് കഴിയുമ്പോൾ മുന്നിൽ കാണുന്നത് നിഗൂഢമായ കാടാണ്. ആനയും കാട്ടുപോത്തും കരടിയും കടുവയും പുലിയും വാഴുന്ന കൊടുങ്കാട്. ഈ കാട് മനുഷ്യരെ സംബന്ധിച്ച് ഒട്ടും സുരക്ഷിതമല്ല. എങ്കിലും കാടിനെ അറിഞ്ഞുള്ള യാത്രകളിൽ ഇത്തരം പ്രദേശങ്ങൾ ഒഴിവാക്കുക സാധ്യമല്ലല്ലോ. വനത്തിൻ്റെ തുടക്കം മുതൽ നമുക്ക് പലതരത്തിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും കാണാം. കാടിൻ്റെ വന്യത നമ്മുടെ മനസ്സിനെ കീഴടക്കുമ്പോൾ ഒരിക്കലും വാഹനത്തിൽ നിന്നിറങ്ങി ഫോട്ടോയും മറ്റും എടുത്ത് ഭാഗ്യപരീക്ഷണത്തിൽ നിൽക്കരുത്. നൂറുകണക്കിന് യാത്രക്കാർ ഈ മേഖലയിൽ അപകടത്തിൽപ്പെട്ടത് ആവേശം അതിരുകവിഞ്ഞപ്പോൾ തന്നെയാണ്. അതിരാവിലെ തന്നെ ഇവിടെ എത്തിയാൽ ഒട്ടുമിക്ക കാട്ടുമൃഗങ്ങളെയും നേരിൽ തന്നെ കാണാനുള്ള ഭാഗ്യമുണ്ടാകും. മുകളിലേക്ക് കയറും തോറും കാണുന്ന കൊടുമുടി നമ്മളെ മാടി വിളിക്കുന്നതായി തോന്നാം. ഈ റോഡിൻ്റെ ഇരുവശവും കാണുന്ന ചെടികളുടെ മറവിൽ പതുങ്ങിയിരിക്കുന്ന പലരെയും കാണുന്നത് തന്നെയാണ് ഈ യാത്രയെ മനോഹരമാക്കുന്നത്. ഈ റോഡ് ചെന്നെത്തുന്നത് ആദ്യമായി ചിന്നാർ വന്യജീവി സങ്കേതത്തിലേക്കാണ്. മികച്ചൊരു ട്രക്കിംഗ് അനുഭവം തന്നെ ചിന്നാർ നമുക്ക് നൽകും. ചിന്നാർ കാട്ടിലെ പക്ഷികളും ചിത്രശലഭങ്ങളും വരെ നമ്മെ അതിശയിപ്പിക്കും. ഇവിടെ കണ്ടതിന് ശേഷം നമുക്ക് പോവേണ്ടത് തൂവാനം വെള്ളച്ചാട്ടത്തിലേക്കാണ്. മഴക്കാലത്ത് മാത്രമാണ് തൂവാനം വെള്ളച്ചാട്ടം അതിൻ്റെ പരമമായ ഭംഗിയിലേക്ക് എത്തുന്നത്. തൂവാനം വെള്ളച്ചാട്ടം കണ്ടതിന് ശേഷം നമുക്ക് മറയൂർ കാടുകളിലേക്ക് പ്രവേശിക്കാം. ചന്ദന മരങ്ങൾ കണ്ണിന് കുളിർമ നൽകുന്ന സമയം തന്നെ ചന്ദനത്തിൻ്റെ അതിശയിപ്പിക്കുന്ന മണം നമ്മെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കും. ഇവിടെ നിന്നും മറയൂർ ശർക്കര നിർമ്മിക്കുന്ന അനേകം ചെറിയ സ്ഥാപനങ്ങളും കരിമ്പിൻ തോട്ടങ്ങളും കാണാവുന്നതാണ്. ഇനി നമുക്ക് ഇറച്ചിൽപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാം. ഇവിടെ കണ്ടതിന് ശേഷം മൂന്നാറിൻ്റെ തിലകക്കുറിയായി നിൽക്കുന്ന ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോവാം. ഇവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വനം വകുപ്പിൻ്റെ തന്നെ വണ്ടിയിൽ കാടിനകത്തേക്ക് പോകാവുന്നതാണ്. ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെ പ്രത്യേകിച്ച് വരയാടുകളെ കാണാവുന്നതാണ്.
ഇവിടെ നിന്നും നാം മുന്നോട്ട് പോയാൽ നാം മൂന്നാർ നഗരത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്ന് എങ്ങോട്ട് പോയാലും കാഴ്ചയുടെ മേളം തന്നെയാണ്. എങ്കിലും ഒരു ദിവസത്തിൽ യാത്ര നമുക്ക് പൂർത്തിയാക്കണമെന്നുള്ളത് കൊണ്ട് നേരെ ടീ ഫാക്ടറി കാണാൻ പോവാം. ടീ ഫാക്ടറി കണ്ടു കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടതിന് ശേഷം നമുക്ക് മലയിറങ്ങാം. വരുന്ന വഴിയിൽ ടീ വാലി ഫോട്ടോ പോയിൻറ്റ്, പോത്തമേട് വ്യൂ പോയിൻറ്റ്, ആട്ടുകാട് വെള്ളച്ചാട്ടം, ചിത്രപുരം വ്യൂ പോയിൻറ്റ് എന്നിവയെല്ലാം കണ്ടതിന് ശേഷം അടിമാലി വഴി നമുക്ക് നമ്മുടേതായ ഇടത്തേക്ക് മടങ്ങാം.